കോൺഗ്രസ് ഓഫീസിൽ വെച്ച് രാധയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കേസിലെ ഒന്നും രണ്ടും പ്രതികളായ ബിജു നായർക്കും ഷംസുദ്ദീനും തടവിനു പുറമെ പിഴയും വിധിച്ചിട്ടുണ്ട്. മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. കൊലപാതകം, ബലാത്സംഗം, അന്യായമായി തടങ്കലിൽ വെക്കൽ, മൃതദേഹത്തിൽ നിന്ന് മോഷ്ടിക്കൽ, തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെയുള്ള ശിക്ഷ വിധിച്ചത്. കോൺഗ്രസ് ഓഫീസിൽ നടന്ന കൊലപാതകമായതിനാൽ ഉന്നത കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് തുടക്കം മുതൽ ആരോപണമുയർന്നിരുന്നു. എന്നാൽ ഗൂഢാലോചന തെളിയിക്കാനാവശ്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. ഇതേ തുടർന്ന് ഗൂഢാലോചന, ലൈംഗിക അതിക്രമത്തിനായി കീഴ്പ്പെടുത്തൽ, രഹസ്യാവയവങ്ങളിൽ പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകൾ കോടതി ഒഴിവാക്കി. ശിക്ഷകളെല്ലാം ഒന്നിച്ച് അനുഭവിച്ചാൽ മതി. മാക്സിമം ഒരു 12-14 കൊല്ലം വരെ പോകും. കോടതി നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതികൾക്ക് പറയാനുള്ളത് ജഡ്ജി പി എസ് ശശികുമാർ ആരാഞ്ഞിരുന്നു. ഒരു കിഡ്നി ദാനം ചെയ്തതാണെന്നും രണ്ടാമത്തെ കിഡ്നിക്ക് അസുഖമാണെന്നും പറഞ്ഞ ബിജു താമസിക്കാൻ വീട് പോലുമില്ലാത്തതിനാൽ ശിക്ഷ പരമാവധി ഇളവ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. സുഖമില്ലാത്ത ഉമ്മയും ഭാര്യയും രണ്ട് കുട്ടികളും 5 സഹോദരിമാരുമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയം താനായിരുന്നുവെന്നാണ് ഷംസുദ്ദീൻ പറഞ്ഞത്. വിധിയിൽ തൃപ്തിയില്ലെന്ന് രാധയുടെ സഹോദരൻ ഭാസ്കരൻ വ്യക്തമാക്കി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മികവും പ്രോസിക്യൂഷന്റെ കഴിവുമാണ് രാധാ വധക്കേസിൽ കണ്ടത്. കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, ഹരിയാന സംസ്ഥാനങ്ങളിലെ ഹൈക്കോടതി വിധികളെ ഉദ്ധരിച്ചായിരുന്നു ഇരുവിഭാഗവും കേസ് വാദിച്ചത്. മഞ്ചേരി കോടതിക്ക് മുന്നിൽ നിന്നും ക്യാമറാമാൻ വിഘ്നേഷിനൊപ്പം റഹീസ് റഷീദ് റിപ്പോർട്ടർ.